എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിസോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു TWS ആണ് ഡിസോ ബഡ്സ് സി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബഡ്സ് സി നമ്മൾ വാങ്ങിച്ചാൽ വർക്ക് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സവിശേഷതകൾ എന്നാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതെ ബോക്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഡിസോ ബഡ്സ് സി എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും റിയൽമി ടെക് ലൈഫിൻ്റെ ലോഗോയും കാണാൻ സാധിക്കും. വലതുവശത്ത് കുറച്ച് കാര്യങ്ങൾ അവരുടെ ഹൈലൈറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നമ്മൾ വീഡിയോയിൽ പൂർണ്ണമായും പറയുന്നുണ്ട്, ഇപ്പോൾ അങ്ങോട്ട് പറയുന്നില്ല. ഇടതുവശത്ത് നോക്കുവാണെങ്കിൽ ഡിസോ റിയൽമി ടെക് ലൈഫ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി പുറകിൽ നോക്കുവാണെങ്കിൽ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് September 2021 മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറഞ്ഞത് 2999 രൂപയുമാണ്. കളർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒനിക്സ്. അതേപോലെ തന്നെ കൺട്രി ഓഫ് ഒറിജിൻ ചൈനയും റിയൽമി ലിങ്ക് ആപ്പുമായിട്ട് നമുക്കത് വർക്ക് ചെയ്യാനൊക്കെ സാധിക്കും. ഈ ഒനിക്സ് അല്ലാണ്ട് നമുക്ക് വേറെ രണ്ട് കളേഴ്സിൽ കൂടെ കിട്ടും, അതായത് വൈറ്റും ഗ്രീനുമാണ് ആക്ച്വലി നമ്മളൊരു നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. ഇനി അതിനും ഇതുപോലെ ഒനിക്സ് അങ്ങനെ അത് ആ പേരൊക്കെ വേറെ ഉണ്ടോ എന്നുള്ളത് എന്താ പറയുക, ആ ഒരു സംഭവം നമ്മുടെ ഫ്ലിപ്കാർട്ടിലൊക്കെ വന്നാലേ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഈ ഒരു ഒണിക്സ് മാത്രമാണ് നമുക്കിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ലഭ്യമാകുന്ന ഒരു കളർ എന്ന് പറയുന്നത്. അപ്പോൾ അതേ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഒരു ടൈപ്പ് സി മിനി കേബിളും കൂടാതെ രണ്ട് ഡിഫറൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളും ഒരു യൂസർ ഗൈഡും നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു മാറ്റ് ഫിനിഷ്ഡ് ബ്ലാക്ക് കളറോട് കൂടിയിട്ടാണ് നമുക്കൊരു കേസ് ലഭ്യമാകുന്നത്. ഫിസിക്കലി നോക്കുവാണെങ്കിൽ ഏറ്റവും മുന്നിലായിട്ടൊരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്. അതേപോലെ തന്നെ ഡിസോ എന്ന് അവർ എഴുതിയിട്ടുണ്ട്. ഏറ്റവും അടിയിലായിട്ട് നമ്മുടെ ആ ഒരു ടൈപ്പ് സി പോർട്ടും കാണാൻ സാധിക്കും. നമ്മുടെ ആ ഒരു ഡിസോ ഗോപോസ് ഡി ഇല്ലേ, അതുപോലെ തന്നെയാണ്. അതൊന്ന് ചൊട്ടിച്ചു വെച്ചേക്കുന്നു. ആ ഒരു സംഭവം മാത്രമാണ് ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഐ മീൻ ആ ഒരു ഷേപ്പിലെ കാര്യമാണ്, അല്ലാണ്ട് കുറേ ഡിഫറൻസ് ഇതിലുണ്ട്. എന്തായാലും ഒരു കേസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, 380 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. ഈ ഒരു 380 mAh നിന്നും 16 മണിക്കൂറാണ് ടോട്ടൽ പ്ലേ ടൈം. അതുപോലെ തന്നെ 2 മണിക്കൂറാണ് ആ ഒരു ചാർജിങ് ടൈം എന്ന് പറയുന്നത്. കൂടാതെ ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ 10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചാർജ് കഴിഞ്ഞാൽ 1.5 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുമെന്നുള്ളതാണ്. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ദേ നമ്മുടെ പച്ച ലൈറ്റ് ഇവിടെ കത്തിയിട്ടുണ്ട്. എന്തായാലും ദേ നമ്മുടെ ഇയർബഡുകളിവിടെ പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരിപ്പുണ്ടെന്നുള്ളതാണ്. നല്ല ഒരു അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഈ ഒരു ഡിസോ ഗോപോർട്സ് ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിനേക്കാളും, അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു നമ്മളെ എന്താ പറയുക, ഈ ഒരു ഡിസോ ഗോപോർട്സ് നിയോയിനേക്കാളും ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഇവിടെ ഈ ഒരു ഡിസോ ബഡ്സ് സി കേസ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴെന്നുള്ളതാണ്. അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ഇയർബഡുകളെന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു ഒനിക്സ് കളർ. എന്തായാലും ആ ഒരു കളർ ഉണ്ടോ, പിറകിലത്തെ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നാച്ചുറൽ ലൈറ്റ് ഡിസൈൻ എന്നാണ് ഇതിനെടുത്ത് പറയുന്നത്. അതായത് നമ്മുടെ സൂര്യൻ്റെ ലൈറ്റ് ഇവിടെ വന്ന് അടിക്കുമ്പോഴത്തേക്ക് പല കളേഴ്സിലും മൾട്ടി കളേഴ്സിലിത് റിഫ്ലക്ട് ചെയ്യുമെന്നുള്ളതാണ്. അതൊക്കെ തന്നെയാണ് ഇതിൽ എടുത്ത് പറയേണ്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നമ്മൾ പിടിച്ച് നോക്കപ്പോൾ തന്നെ ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. 10 mm ലാർജ് ഡൈനാമിക് ബേസ് ബൂസ് പ്ലസ് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ രണ്ട് ഇയർബഡുകളും നമുക്ക് ലഭ്യമാകുന്നത്. വെറും 3.7 grams മാത്രമാണ് ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇന്നലെ നമ്മുടെ റിയൽമി ബഡ്സ് Q2 നിയോ അൺബോക്സ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡ്രൈവേഴ്സിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 4.1 ആയിരുന്നു. എന്നാൽ അതിനേക്കാളും വെയിറ്റ് ഈ ഒരു ഡിസോ ബഡ്സ് സി എന്നുള്ളതാണ്. ഭയങ്കര ഫീല്, ഒരു ലൈറ്റ് വെയ്റ്റ് ഫീല് തന്നെയാണ്. രണ്ട് ഇയർബഡുകളിലും നമുക്ക് 43 mAh ബാറ്ററി കപ്പാസിറ്റിയോളം ഉണ്ട്. 4.5 hours ആണ് നമുക്ക് സിംഗിൾ ചാർജിൽ നമുക്ക് ഇയർബഡുകളിൽ നിന്ന് ലഭ്യമാകുന്നത്. അതേപോലെ തന്നെ ഒരു 1 മണിക്കൂർ മതി നമുക്കത് 100% ചാർജ് ആകാനായിട്ട്. കണ്ടോ, വളരെ പെർഫെക്റ്റ് ആയിട്ട് എന്റെ ചെവിയിൽ ഇരിക്കുന്നുണ്ട്. അതിൽ യാതൊരുവിധ സംശയമില്ല കേട്ടോ. പെർഫെക്ഷൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കംഫർട്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇതിനൊരു എന്താ പറയുക, 10-ൽ 9 കൊടുക്കുന്നതിലും വേറെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. പൊതുവെ ഈ ഒരു ഡിസോ ആയാലും റിയൽമി ആയാലും എനിക്കെങ്ങനെ എന്താ എൻ്റെ ചെവിക്ക് എന്തായാലും സ്യൂട്ട് ആണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റും റിയൽമി ലിങ്ക് ആപ്പിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. എന്തായാലും ആ ഒരു റിയൽമി ലിങ്ക് ആപ്പിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ബഡ്സ് സി നമ്മൾ റിയൽമി ലിങ്ക് ആപ്പിൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ജസ്റ്റ് ഈ ഒരു കേസ് ആദ്യം നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കണം, എങ്കിൽ മാത്രമേ ഇത് പെയർ ആകത്തുള്ളൂ. അതിനുശേഷം ഈ ഒരു ആപ്പിൽ ഏറ്റവും മുകളിൽ കാണുന്ന പ്ലസ് ബട്ടണിൽ വരുവാണെങ്കിൽ നമുക്കത് കണ്ടോ, ഇവിടെ ഡിസോ ബഡ്സ് സി ഓൾറെഡി ഇവിടെ സ്കാനിങ് ഫോർ നിയർ ബൈ ഡിവൈസസിൽ കിടപ്പുണ്ട്. അപ്പോൾ അതെ നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ കണക്റ്റഡ് ആയിട്ടുണ്ട്. 100% ഇയർബഡുകളിൽ ലെഫ്റ്റിലും റൈറ്റിലും ഉണ്ടെന്ന് കാണിക്കും. അതേപോലെ തന്നെ സൗണ്ട് എഫക്റ്റിൽ ഡൈനാമിക് ആണ് കിടക്കുന്നത്. ഇനി അത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസ് ബൂസ് പ്ലസിലേക്കും റൈറ്റിലേക്കൊക്കെ മാറാം. എപ്പോഴും പറയുന്ന പോലെ ഡൈനാമിക് ആകുമ്പോഴത്തേക്ക് ബാലൻസ്ഡ് ആയിട്ടൊരു ഔട്ട്പുട്ടാണ് ലഭ്യമാകുന്നത്. എന്നാൽ ബേസ് ബൂസ് പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്ക് ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ളതും
ബ്രൈറ്റ് ആകുമ്പോഴത്തേക്ക് വോക്കൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ളതാണ്. കൂടാതെ ഇതിനകത്ത് വോളിയം എൻഹാൻസർ ഉണ്ട്. വോളിയം എൻഹാൻസറിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ലൗഡായിട്ട് നമുക്ക് മ്യൂസിക് കേൾക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഒരു ഗെയിം മോഡ് ഇവിടെ ഉണ്ട്. 88 MHz ലോ ലേറ്റൻസി മോഡ് ഇവിടെയും ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് ഓണോ ഓഫ് വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇയർബഡുകളിൽ ഒരുമിച്ച് ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഗെയിം മോഡ് ഓൺ ആവുന്നതാണ്. ഇനി അതറിൽ നോക്കുകയാണെങ്കിൽ ഓട്ടോ ആൻസർ എന്താണ്. ഈ ഒരു ഓട്ടോ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇയർബഡ് കേസിൽ നിന്നും എടുക്കുമ്പോഴത്തേക്ക് കോൾ വരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി അങ്ങ് കണക്ട് ആയിക്കോളും. നമ്മൾ എന്താ പറയുക, മാനുവലി പോയിട്ട് കോൾ അറ്റൻഡ് ചെയ്യേണ്ട, പിക്കപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇനി ബട്ടൺ സെറ്റിംഗ്സിൽ നോക്കുവാണെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, കൂടാതെ ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ അത് ഏതിലാണെങ്കിലും ഒരെണ്ണത്തിൽ ചെയ്യുവാണെങ്കിൽ ഓഫ് ആവുകയും ചെയ്യുന്നതാണ്. കൂടാതെ രണ്ടെണ്ണത്തിലും ഒരുമിച്ചിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുവാണെങ്കിലാണ് ആ ഒരു ഗെയിം മോഡ് ഓൺ ആവുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ഈ ഒരു റിയൽമി ലിങ്ക് ആപ്പിൽ പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.0, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 m ആണ്. കൂടാതെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രസ്സിലിംഗ് അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ വേറെ ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവേ ഇതിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി മൈക്ക് ക്വാളിറ്റി അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഇപ്പോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡിസോ ബഡ്സ് സിയിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. കോളിംഗ് പേർപ്പസിന് ഈ ഒരു മൈക്ക് മതി. ഞാൻ നോർമലിയാണ് സംസാരിക്കുന്നത്, അത്യാവശ്യം നല്ല സൗണ്ടോട് കൂടിയിട്ട് ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മൈക്ക് ക്വാളിറ്റി എന്ത് മാത്രം ഇതിൽ ഉണ്ടെന്നുള്ളത്. എന്തായാലും ഒന്നുകൂടി പറയുവാണ്, കോളിംഗ് പേർപ്പസിന് വേണ്ടി ഇത് മതിയെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാമെന്നുള്ളതാണ്. എന്നാൽ എനിക്ക് ഫീൽ ചെയ്തത് ഡിസോ ഗോപോഡ്സ് ഡീല് ഇതിനേക്കാളും കുറച്ചുകൂടി ഒരു മൈക്ക് ക്വാളിറ്റി ഉണ്ടെന്നുള്ളതാണ്. പിന്നെ മേ ബി അത് എന്റെ തോന്നൽ മാത്രമായിരിക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇത് കേട്ടപ്പോഴത്തേക്ക് എന്താണ് തോന്നിയെന്ന് നിങ്ങൾക്ക് കമന്റ് ഇടാന്നുള്ളതാണ്. ഇനി മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെയാണ്. ബേസ് ലവേഴ്സിന് ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെടും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഡിസോയിൽ പ്രോഡക്റ്റ് അല്ല, ഞാൻ അൺബോക്സ് ചെയ്ത് വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ബേസ് ഉള്ള പ്രോഡക്റ്റ് ഇത് തന്നെയാണെന്നുള്ളതാണ്. കാരണം ആദ്യമേ ഒരു പാട്ട് കേട്ടപ്പോൾ തന്നെ ആ ഒരു ബേസിൽ ഞാൻ അങ്ങ് ഇംപ്രസ്ഡ് ആയെന്നുള്ളതാണ്. പൊതുവെ എനിക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബേസ് ആണെങ്കിൽ പോലും ഇതിലെ ബേസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡീപ്പ് ബേസ് ആണ് നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. ലാർജ് ബേസ് ബൂസ് പ്ലസ് ഡ്രൈവേഴ്സ് എന്നൊക്കെ മറ്റുള്ള എല്ലാത്തിലും തന്നെ എഴുതിയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു ബേസ് എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് മറ്റൊന്നതിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു SBC കോഡൊക്കെ മാത്രമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് ഹൈ വോളിയത്തിലൊക്കെ നമ്മൾ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് ASC ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹം വന്നുപോകും. അത് മാത്രമാണ് ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് ഈ ഒരു ബഡ്സ് സെയിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം. അതർവൈസ് വേറെ ഒരു പ്രശ്നമല്ല മ്യൂസിക് കേൾക്കാനും. അപ്പോൾ വോക്കൽ ആയാലും അതല്ല ബേസ് ഡോമിനേറ്റഡ് ആയാലും കേൾക്കുന്നതിൽ നിന്ന് വേറെ ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആ ഒരു ഗെയിം കളിക്കുമ്പോഴത്തേക്കും വേറെ പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഈ ഒരു ലോ ലേറ്റൻസി ടെസ്റ്റ് മൈക്ക് ക്വാളിറ്റി ഇൻഡോറിലുള്ളത് ഔട്ട്ഡോറിലുള്ളത് എല്ലാമൊക്കെ വെച്ചിട്ട് വേറൊരു വീഡിയോ അടുത്ത് തന്നെ ഉണ്ടാവും. അതുകൂടി കാണുമ്പോഴത്തേക്ക് ബഡ്സ് സി 1299 രൂപയ്ക്ക് ഇപ്പോൾ അവൈലബിൾ അല്ല. എന്നാലും ബിഗ് ബില്യൺ ഡേയ്സിൽ ആ ഒരു ലോഞ്ചിങ് പ്രൈസിന് വരുവാണെങ്കിലും അല്ലെങ്കിൽ 1999 നോർമൽ റേറ്റിലാണെങ്കിലും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ കുറച്ചുകൂടി ഇല്ലാണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.